ಇಂದ್ರವಾಯುಹ ವಾಮಹೇ ಇಂದ್ರವಾಯು ಇತಿ ಇಂದ್ರವಾಯು ಹವಾಮಹ ಇತಿ ಹವಾಮಹೇ ಅಸ್ಯ ಸೋಮಸ್ಯ ಪೀತಯೇ ಇಂದ್ರವಾಯು ಮನೋಜುವಾ ಇಂದ್ರವಾಯು ಇತಿ ಇಂದ್ರವಾಯು. നമസ്കാരം. രണ്ടു വർഷത്തെ കോവിഡിന്റെ ഇടവേള കഴിഞ്ഞ് നമ്മൾ കടവല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലാണ്. കടവല്ലൂർ അന്യോന്യത്തെ കുറിച്ച് വിശദമായി നമ്മളോട് സംസാരിക്കാനായിട്ട് കടവല്ലൂര് അന്യോന്യം സംഘാടകരിൽ ഒരാളായ രാമനുണ്ണിയുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ വ്യക്തമായി കേൾക്കാം. തൃശ്ശൂര് 4 സന്യാസിമഠങ്ങളുണ്ടായിരുന്നു. വടക്കേ ബ്രഹ്മസ്വമഠം, നടുവിൽ മഠം, ഇളനീ ഇടയിൽ മഠം, തെക്കേ മഠം. ഈ 4 മഠങ്ങളും പുരാതന കാലത്ത്, അതായത് 12 നൂറ്റാണ്ടിന് മുമ്പ് അഥവാ 12 നൂറ്റാണ്ട് വരെ സന്യാസിമഠങ്ങളായിരുന്നു. അതിലെ നടുവിൽ മഠം ഇപ്പോഴും സന്യാസി മഠം തന്നെയാണ്. ഈ ഇടയിൽ മഠം ഇപ്പം തൃശ്ശൂരില്ല, കാസർഗോഡുള്ള ഇളനീർ മഠം അതാണ് എന്ന് വിശ്വസിച്ചു പോരുന്നുണ്ട്. ഈ 4 സന്യാസി മഠങ്ങളിൽ വടക്കേ ബ്രഹ്മസ്വം മഠത്തിൽ സന്യാസി പാരമ്പര്യത്തിനായിട്ട് ഒരമ്മയുടെ ഏക പുത്രനെ സന്യസിക്കാനായിട്ട് കൊണ്ടുവരുന്നു എന്നാണ് സങ്കല്പം. അങ്ങനെ അതിൽ വളരെ വിഷമത്തോടുകൂടി ആ അമ്മ ആ മഠത്തിനെ ശപിച്ചു എന്നൊരു കഥയുണ്ട്. മഠത്തിനെ ശപിച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇവിടെ ഇനി സന്യാസി പാരമ്പര്യം ഇല്ലാതെയായി പോട്ടെ എന്നാണ്. അങ്ങനെയാണ് വടക്കേ ബ്രഹ്മസ്വ മഠത്തിൽ സന്യാസി പാരമ്പര്യം നിലച്ചു പോയത് എന്നെല്ലാവരും വിശ്വസിച്ചു പോരുന്നുണ്ട്. ഈ കഥ നടക്കുന്ന സന്ദർഭം വരെ തൃശ്ശൂരെ വടക്കേ ബസ് സ്റ്റാൻഡിന് അടുത്തുള്ള ഭക്തപ്രിയത്തെ അമ്പലത്തിലായിരുന്നു ഋഗ്വേദികളെല്ലാവരും താമസിച്ച് ഈ വേദാഭ്യാസവും വേദപഠനവും വേദാധ്യയനവും എല്ലാം ചെയ്തു പോരുന്നത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ഈ നമ്മളുടെ ഈ തൃശ്ശൂരെ ഓത്തന്മാരെ അല്ലെങ്കിൽ വേദപണ്ഡിതരെ ഭക്തപ്രിയത്തെ ഓത്തന്മാർ എന്നുള്ള ഒരു പേര് പോലും വിശേഷിപ്പിക്കുന്നുണ്ട്. ആ ഭക്തപ്രിയത്തെ അമ്പലത്തിലായിരുന്നു. വടക്കേ ബ്രഹ്മസ്വ മഠത്തിലെ അവസാന സന്യാസിയാണ് ഇത്. വേദാധ്യയനം ചെയ്യുന്നതിനുള്ള ഒരു സ്കൂളാക്കി മാറ്റണം, അല്ലെങ്കിൽ പാരമ്പര്യമായി വേദാധ്യയനം ചെയ്യുന്ന ഒരു സ്ഥാപനമായിട്ട് മാറ്റണം എന്ന് പറഞ്ഞ് ഒരു കരാറുണ്ടാക്കി ഭക്തപ്രിയത്തെ ഈ ഒത്തന്മാരെ മുഴുവൻ കൊണ്ടുവന്ന് വടക്കേ ബ്രഹ്മസ്വ മഠത്തിൽ സ്ഥാപിച്ചത് അദ്ദേഹമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. മഠം സ്ഥാപിച്ചത് ശങ്കരാചാര്യ ശിഷ്യന്മാരാണ് എന്ന് പറയുന്നുണ്ട്. പക്ഷേ അത് സന്യാസി മഠമായിരുന്നു, നമ്മൾ നേരത്തെ പറഞ്ഞതുമാതിരി. അന്ന് മുതലാണ് അവിടെ മഠത്തിൽ വേദാധ്യയനം ആരംഭിക്കുന്നത്. അങ്ങനെ ആ വേദാധ്യയനം നടന്നു പോയിരുന്നു. ഈ അന്യോന്യത്തിൻ്റെ ഒരു പ്രാകൃതമായ രൂപം അന്ന് നിലനിന്നിരുന്നു. കിടമത്സരം എന്ന ഒരു പേരിലാണ് അത് അറിയപ്പെട്ടിരുന്നത്. അങ്ങനെയാണ് ഭാഷയ്ക്ക് ആ പദം കിട്ടിയത്, കിടമത്സരം എന്നുള്ളൊരു പദം കിട്ടിയത്. കിടമത്സരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ അധ്യാപകന് കീഴിലുള്ള വേദവിദ്യാർത്ഥികളുടെ വേദപാണ്ഡിത്യം അളക്കുന്നതിനുള്ള ഒരു ഉപായമായിരുന്നു ഈ കിടമത്സരങ്ങൾ. അങ്ങനെ ഓരോ അധ്യാപകരും തങ്ങളുടെ വിദ്യാർത്ഥികളെ നന്നായി പഠിപ്പിച്ചു, ഈ പരീക്ഷയ്ക്ക് പ്രാപ്തരാക്കി. ആ സമയത്ത് ഈ രീതികളോട് പൊരുത്തപ്പെടാത്ത അഥവാ അസ്വാരസ്യമുള്ള ഒരു അധ്യാപകൻ, പുത്തില്ലം എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് എന്ന് വിശ്വസിച്ചു പോരുന്നുണ്ട്. പുത്തില്ലം തിരുമേനി അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരും കൂടി തൃശ്ശൂർ ബ്രഹ്മസ്വം മഠം ഉപേക്ഷിക്കുകയാണ്. അങ്ങനെ അവർ ഈ കോഴിക്കോട് സാമൂതിരിപ്പാടിനെ ചെന്ന് അഭയം പ്രാപിക്കുന്നു. മാത്രമല്ല അദ്ദേഹത്തിനോട് സാമ്പത്തികമായും ഈ ഭൂമിയും തന്ന് സഹായിക്കണം, ഞങ്ങളൊരു മഠം സ്ഥാപിക്കാം എന്ന് പറയുകയാണ്. അങ്ങനെ സ്ഥാപിച്ചതാണ് ഈ തവനൂരിലെ തിരുനാവായ ബ്രഹ്മസ്വം മഠം. അന്ന് മുതൽ, അതായത് ഏകദേശം ഒരു 450 വർഷങ്ങളായിട്ട് ഈ 2 മഠങ്ങളും തമ്മിലുള്ള വേദ പരീക്ഷ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ അത് കടവല്ലൂരിലായിരുന്നില്ല,
കടവല്ലൂർ അന്യോന്യമായതിനു ശേഷമാണ് ഈ വേദപരീക്ഷയ്ക്ക് വലിയ പ്രാധാന്യവും ഒരു പ്രാമുഖ്യവും വേദപണ്ഡിതന്മാർക്ക് ഇടയിൽ വരാൻ ഇടയായത്. അവിടെ അന്ന് മുതൽ എവിടെയായിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ശാസ്താക്ഷേത്രത്തിലായിരുന്നു, അതായത് മുളങ്കുന്നത്തുകാവ് ശാസ്താക്ഷേത്രത്തിലായിരുന്നു അന്നത്തെ ആരംഭകാലഘട്ടത്തിലെ അന്യോന്യം. ആ സമയത്ത് ആ അന്യോന്യത്തിൽ എല്ലാ തവണയും പഴയ്ക്കാതെ ജയിച്ചു പോകുന്നത് തൃശ്ശൂർ യോഗമാണ് എന്ന് വിശ്വസിക്കുന്നുണ്ട്. അങ്ങനെ തിരുനാവായ ബ്രഹ്മസ്വ മഠത്തിൽ അന്ന് കുറച്ചൊക്കെ വേദവിദ്യാർത്ഥികളും വേദപണ്ഡിതരും ആയിട്ടുണ്ടായിരുന്നു. അവർക്കൊക്കെ വല്ലാത്ത നിരാശ തോന്നി, ഒരിക്കലും തങ്ങൾക്ക് ജയിക്കാൻ സാധിക്കുന്നില്ല എന്ന് തോന്നി. ഇന്നത്തേക്കാൾ വളരെ രൂക്ഷമായ ഒരു മത്സരമാണ് അന്ന് നടന്നു പോന്നിരുന്നത്. ഇതിനെന്താണ് കാരണം എന്ന് അവർ അന്വേഷിച്ചപ്പോൾ ശ്രീവടക്കുനാഥൻ്റെ തൃപ്പുക സേവിക്കാൻ ഈ തൃശ്ശൂർ ബ്രഹ്മസ്വ മഠത്തിലെ വേദപണ്ഡിതരൊക്കെ ഇടയുണ്ട് എന്ന് പറഞ്ഞു. എന്താ കാരണം എന്ന് വെച്ചാൽ മുളങ്കുന്നത്ത് ഒന്ന് നടന്നു പോയിട്ട് തൃപ്പുക സേവിക്കാവുന്ന കാര്യമുള്ളൂ. അതായത് വടക്കുനാഥൻ്റെ തൃപ്പുക 41 ദിവസം തൊഴുതിട്ടുണ്ടെങ്കിൽ എന്താണോ മനസ്സിൽ വിചാരിക്കുന്നത് അത് മുഴുവൻ സംഭവിക്കും എന്നാണ് ഇന്നും വിശ്വസിച്ചു പോരുന്നത്. അപ്പോൾ ഇതിനൊരു അറുതി വരുത്തണം എന്നവർ വിശ്വസിച്ചു. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മളുടെ ഡോക്ടർ സുവർണ നാലപ്പാട് പറഞ്ഞു, തൃശ്ശൂരും തിരുനാവായയും കടവല്ലൂരും കൂടി ഒരു ത്രികോണമിതി നിർമ്മിച്ചാൽ ഏതാണ്ട് നടുക്കിൽ വരുന്നൊരു സ്ഥലമാണ് കടവല്ലൂര് എന്ന് ഡോക്ടർ സുവർണ നാലപ്പാടെന്ന് പറഞ്ഞു. അപ്പോൾ ഏതാണ്ട് ജിയോഗ്രഫിക്കലി ഉള്ളൊരു സ്പെഷ്യാലിറ്റി കൊണ്ടും ഈ ഭൂമിശാസ്ത്രമായ സവിശേഷതകൾ കൊണ്ടും ഈ കടവല്ലൂരിൽ വെച്ചിട്ടാവാം എന്ന് തീരുമാനിക്കുകയാണ്. അതിന് വേറെയും ഒരു കാരണമുണ്ട്. കടവല്ലൂരിലെ ഈ വേദമൂർത്തിയായ ശ്രീരാമസ്വാമിയെ അന്ന് ഭജിച്ചിരുന്ന വേദപണ്ഡിതർ അല്ലെങ്കിൽ ശ്രീരാമഭക്തർ കുറേ കാലം അദ്ദേഹത്തിനോട് നിരന്തരമായി ആവശ്യപ്പെട്ടു. എന്ത്, വരുണനോട് കോപിച്ച് നിൽക്കുന്ന അങ്ങയുടെ ഭാവം ഞങ്ങൾക്ക് കാണണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഒരു ദിവസം അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടു എന്നാണ് പറയണത്. വരുണനോട് കോപിച്ച ആ ഭാവത്തെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ക്രൗര്യത്തെ ആ ദേഷ്യഭാവത്തെ അടക്കാൻ അവർ പലവിധ ഈ എന്താ പറയേണ്ടത് നാമങ്ങളും ഉരുക്കഴിച്ചു. പക്ഷേ ഒന്നും അദ്ദേഹം അടങ്ങിയില്ല. അങ്ങനെയാണ് അവർക്ക് അശരീരിവശാലോ അദ്ദേഹത്തിന് അല്ലെങ്കിൽ വേദപണ്ഡിതരുടെ ഇടയിലുള്ള ഏതോ ഒരു വിശ്വാസി പറഞ്ഞു, ഈ ഋഗ്വേദത്താൽ നിങ്ങൾ അദ്ദേഹത്തെ ശാന്തനാക്കൂന്ന് പറഞ്ഞു. അങ്ങനെ വേദഘോഷം തുടങ്ങി. പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ ദേഷ്യം അടങ്ങി എന്നാണ് പറയുന്നത്. അതിനുശേഷമാണ് ഈ വരുണനോട് കോപിച്ച ഭാവം ഇവിടെ ചിരമായുള്ളതുകൊണ്ട് ആ വേദമൂർത്തിയെ തണുപ്പിക്കുന്നതിന് വേദ അധ്യയനം, വേദാഭ്യാസം, വേദപരീക്ഷ എന്തെങ്കിലുമൊക്കെ ഇവിടെ വേണം എന്ന് നിശ്ചയിക്കപ്പെട്ടു. ഈ രണ്ട് സവിശേഷ സന്ദർഭങ്ങളാൽ ഈ അന്യോന്യം എന്ന് പറയുന്ന വേദപരീക്ഷ കടവല്ലൂരിൽ സ്ഥാനം പിടിച്ചു. അന്ന് മുതൽ 1947 വരെ ഏതാണ്ട് 41 ദിവസം നീണ്ടു നിൽക്കുന്ന വലിയൊരു വേദോത്സവമായിട്ടാണ് അന്ന് 47 വരെ അന്യോന്യം നടന്നുകൊണ്ടിരുന്നത്. അന്യോന്യത്തിൻ്റെ പരീക്ഷ 8 ദിവസം തന്നെയുള്ളൂ. പക്ഷേ വാരം എന്നറിയപ്പെടുന്ന സർവർക്കുമുള്ള സദ്യ എന്ന വിശപ്പ് വളരെ ഒരു പ്രാധാന്യമുള്ള സംഗതിയായിരുന്നു. അതുകൊണ്ട് തന്നെ 41 ദിവസം വിഭവസമൃദ്ധമായ സദ്യ ഇവിടെ ഉണ്ടായിരുന്നു. ആ 41 ദിവസത്തെ സദ്യക്കിടയിൽ 8 ദിവസത്തെ പ്രയോഗം, ആ ഒരു രീതിയിലായിരുന്നു പണ്ട് കടവല്ലൂർ അന്യോന്യം നടന്നു പോകുന്നത്. 1947 ആയപ്പോഴേക്കും സാമൂഹ്യാവസ്ഥ, സാമ്പത്തികാവസ്ഥ, രാഷ്ട്രീയാവസ്ഥ അതൊക്കെ വളരെ വ്യത്യാസം വന്നു. അന്ന് വരെ ഇത് നടത്താൻ വേണ്ടി ആരൊക്കെ മുന്നിട്ട് നിന്നു അവരൊക്കെ അല്പാൽപ്പം പിറകോട്ട് പോകാൻ തുടങ്ങി. അങ്ങനെ എന്തിനു പറയണു 1947 ഈ കടവല്ലൂർ അന്യോന്യം എന്നുള്ള വേദപരീക്ഷ നിലച്ചുപോയി. അത് 1989 കൊച്ചിൻ ദേവസ്വം ബോർഡും ഇവിടുത്തെ നാട്ടുകാരും വിശേഷിച്ചും അന്ന് ഇവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഗോപിയട്ടൻ എന്ന് കടവല്ലൂരിലെ ജനങ്ങൾ സ്നേഹപൂർവ്വം വിളിക്കുന്ന ശ്രീ കോരമ്പത്ത് ഗോപിനാഥൻ അന്നൊരു ശിക്ഷാ നടപടിയുടെ ഭാഗമായിട്ട് കടവല്ലൂരിലെ ദേവസ്വം ഓഫീസറായിട്ട് ചാർജ് എടുക്കുകയാണുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ സ്ഥിരമായ ഉത്സാഹത്താലാണ് ഈ കടവല്ലൂരിലെ ജനങ്ങളുടെ പിന്തുണ കൊണ്ടുമാണ് ഇത് 1989 പുനരാരംഭിക്കുന്നത്. പുനരാരംഭിക്കുമ്പോൾ
47 പരിചയമുള്ള വ്യക്തികളോട്, 47 ഈ അന്യോന്യം പരിചയിച്ച ഭരണാധികാരികളോട്, രാജാക്കന്മാരോട്, കൊച്ചി രാജാവിനോട്, തിരുവിതാംകൂർ രാജാവിനോട്, ഇങ്ങനെ ഏതൊക്കെ രംഗത്ത് പോയാലാണോ അന്യോന്യം പഴയ മാതിരി തന്നെ നമുക്ക് ചിട്ടപ്പടി എങ്ങനെയാണോ നടന്നത് അതുപോലെ പുനഃസംഘടിപ്പിക്കാനാവുക എന്ന് നമ്മൾ ആലോചിക്കുകയും അങ്ങനെ തന്നെ അത് പുനഃസംഘടിപ്പിക്കുകയും ചെയ്തു. അങ്ങനെയാണ് 1989 ഇന്ന് കാണുന്ന പ്രായണ കടവല്ലൂർ അന്യോന്യത്തിൻ്റെ ഒരു പുതിയ മുഖം എന്ന് ഇന്ന് വിളിക്കാൻ പലരും വിളിച്ചു പോരുന്ന ഈ കാര്യങ്ങൾ ഉണ്ടാവണം. അന്യോന്യത്തിൽ നിന്ന് കുറച്ചു ഭാഗം വിചക്രമേ പൃഥിവ്യാ സപ്ത ഇദം വിഷ്ണോഃ ആശീയ വന്ദ ഇത്യാശീയ വന്ദ സുതാ ഇമേ ഇമ ഇതി മേ വായോതാൻ വായോ ഇതി വായോ താൻ പ്രസ്ഥിതാൻ പ്രസ്ഥിതാൻ പിബാ പ്രസ്ഥിതാനിതി പ്രസ്ഥിതാൻ പിബേദി പിബാ ഉഭാ ദേവാ ദേവാദി വിസ്പൃശാ ദിവിസ്പൃശേന്ദ്രവായു ദിവിസ്പൃശേതി ദിവി സ്പൃശാ ഇന്ദ്രവായു ഹവാമഹേ. അന്യോന്യം എങ്ങനെ കടവല്ലൂർ വന്നു എന്നതിനെക്കുറിച്ചാണ് രാമനുണ്ണി പറഞ്ഞത് എന്ന് വെച്ചാൽ, ഇനി അന്യോന്യം എന്താണ് എന്നുള്ളതിനെ കുറിച്ചും കൂടി നമുക്ക് കേൾക്കാം. കടവല്ലൂർ അന്യോന്യം എന്ന് പറഞ്ഞാൽ രണ്ട് ഘട്ടങ്ങളിലുള്ള പരീക്ഷയാണ്. നമുക്കറിയാവുന്ന മാതിരി തന്നെ 10472 റിക്കുകളിലെ 10 റിക്കുകൾ തുടർച്ചയായിട്ട് ചൊല്ലുന്ന ഒരു രീതിയാണ് വാരമിരിക്കൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഏത് റിക്ക് മുതലാണ് എന്ന് അറിയണമെങ്കിൽ മറ്റുള്ള, അതായത് തൃശ്ശൂർ യോഗം ചൊല്ലാനിരിക്കുമ്പോൾ തിരുനാവായ യോഗക്കാർ കല്ലുപെടുക്കുക എന്നുള്ളൊരു സാങ്കേതിക പദത്തിലൂടെ കല്ലുകൾ വെച്ചിട്ട് റിക്ക് സൂചിപ്പിക്കും. അതുമുതൽ 10 റിക്കുകൾ തുടർച്ചയായിട്ട് ചൊല്ലുക. അതുപോലെ കേരളത്തിലെ അഷ്ടവികൃതികളിൽ വേദവികൃതികളായിട്ട് 8 എണ്ണമാണുള്ളത്. അതിലെ 2 വേദവികൃതികളായിട്ടുള്ള ജടയും രഥയുമാണ് കേരളത്തിലെ ഋഗ്വേദികൾ പാരമ്പര്യമായിട്ട് അനുശീലിച്ചു പോരുന്നത്. ഈ രഥയിലുള്ള ഒരു പ്രയോഗമാണ് ഇന്ന് അത്താഴ ശിവേലിക്ക് ശേഷം നടക്കുന്നത്. രഥയിലാണ് കടന്നിരിക്കൽ എന്നുള്ളൊരു പരീക്ഷ. കടന്നിരിക്കൽ എന്ന് പറഞ്ഞ പരീക്ഷ വളരെ ക്ലിഷ്ടതമമാണ്. ക്ലിഷ്ടതരം എന്ന് പറഞ്ഞാൽ പോരാ. എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആരാലും സഹായമില്ലാതെ ഏത് അഷ്ടകത്തിലെ ഏത് അധ്യായത്തിലെ ഏത് ഓത്താണോ ആവശ്യപ്പെടുന്നത് ആ സന്ദർഭം മുതൽ ഈ 10 ഓത്തുകൾ തുടർച്ചയായിട്ട് ഒരാൾ മേലേക്കും അടുത്ത ആൾ പ്രതിലോമമായി അനുലോമമായിട്ടും പ്രതിലോമമായിട്ടും ചൊല്ലുക. അതാണ് രീതി. അപ്പോൾ അങ്ങനെ ചൊല്ലുമ്പോൾ ഗ്രാമാറ്റിക്കൽ ചേഞ്ചുകളുണ്ടാവും. അതായത് ഈ ഗ്രാമറിന് വ്യത്യാസം ഉണ്ടാവും സംസ്കൃത ഭാഷയായ കാരണം. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് ഒരു ഉദാഹരണം പറഞ്ഞാൽ, അഗ്നിമീളേ എന്നുള്ള 2 വാക്കാണെങ്കിൽ തിരിച്ച് ചൊല്ലുമ്പോൾ മീളേ അഗ്നിം എന്നാവും. ഇതാണ് അതിനുള്ള ചേഞ്ച് വരേണ്ടത്, ഈ ഗ്രാമാറ്റിക്കൽ ചേഞ്ച് എന്ന് പറഞ്ഞത്. അപ്പോൾ ഇതെല്ലാം ശ്രദ്ധിച്ച് 2 പേര് കൂടി ഒരു യോഗത്തിൽ 2 പേര് പങ്കെടുക്കുന്ന ഒരു പരീക്ഷയാണ്. 32 വർഷത്തിന് ശേഷമാണ് ഇത് നടക്കുന്നത് എന്ന് കേട്ടാൽ തന്നെ നമുക്കറിയാം ഈ പരീക്ഷ എത്രമാത്രം ഗൗരവമുള്ള
ഒരു കാര്യമാണെന്ന്. സാധാരണ വേദപണ്ഡിതർക്ക് അത് ചൊല്ലാനാവില്ല. മാത്രമല്ല പരീക്ഷയ്ക്ക് ഇരിക്കണമെങ്കിൽ തന്നെ പരീക്ഷിക്കാൻ ഞാൻ തയ്യാറാണ് പരീക്ഷയ്ക്ക് എന്ന് പറഞ്ഞാൽ തന്നെ ഈ വേദമറിയുന്ന ഋഗ്വേദികളായ എല്ലാവരാലും സമ്മതം ലഭിക്കണം, എന്നാൽ മാത്രമേ ഈ പരീക്ഷയ്ക്ക് ഇരിക്കാൻ പാടുള്ളൂ. അവരുടെ യോഗം സമ്മതിച്ചാൽ പോരാ, അടുത്തുള്ള യോഗത്തിലും അവരുടെ യോഗത്തിലും എല്ലാവരാലും സുസമ്മതരായ രണ്ട് വ്യക്തികൾക്കാണ് ഈ പ്രയോഗിക്കാൻ പറ്റുക. ഈ പ്രയോഗങ്ങളൊക്കെ ശരിക്കും ഭാരതത്തിൻ്റെ ആധാരശിലകളാണ്. ശരിക്കും നമ്മുടെ സംസ്കാരം ഉരുവം കൊണ്ട അത് ശരിക്കും വേദത്തിൽ നിന്നാണ്. അപ്പോൾ ഭാരത സംസ്കാരത്തെ സ്നേഹിക്കുന്ന നമ്മളുടെ കഴിഞ്ഞു പോയ കാലം, അല്ലെങ്കിൽ നമ്മളെങ്ങനെയാണ് രൂപപ്പെട്ടത്, നമ്മളുടെ ആദിമമായ അറിവിൻ്റെ സ്രോതസ് എന്തായിരുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നവർ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു പരീക്ഷയാണ് കടവല്ലൂരന്യോന്യം. പ്രായേണ ഏതാണ്ട് 30 ലക്ഷത്തോളം രൂപ ചെലവ് വരുന്ന ഒരു സംഘാടനമാണ് ഇത്. ഈ സംഘാടനം വഴിയാണ് ഇത് സാധ്യമാവുന്നത്. അതായത് എല്ലാവരും, അതായത് ഭാരതീയ പൈതൃകത്തെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഈ കടവല്ലൂര് ഒരു ദിവസമെങ്കിലും വന്ന് ഈ വേദമൂർത്തിയെ തൊഴുത് ഈ പരീക്ഷ കാണേണ്ടതാണ്. ഭാരതീയ പൈതൃകത്തെക്കുറിച്ച് നിങ്ങൾ ഉത്സുകരാണെങ്കിൽ കടവല്ലൂരിൽ ഒരു ദിവസം വരൂ, ഈ പരീക്ഷകളൊക്കെ ഒന്ന് കാണൂ, ഒന്ന് തൊഴുതു പോകും. രാമനുണ്ണിയുടെ വാക്കുകൾക്ക് വേദത്തിൻ്റെ ഗന്ധമുണ്ട്. ഈ വാക്കുകൾ കേൾക്കുന്ന ഓരോരുത്തരും ഇവിടെ വരണം, ഇത് കാണണം, തൊഴണം, അറിയണം. നിർത്തുന്നു, നന്ദി, നമസ്കാരം.